ഹായ് മക്കളെ, എടാ ക്രിസ്മസ് എക്സാം ആണെങ്കിലും ആനുവൽ എക്സാം ആണെങ്കിലും നിങ്ങൾ വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പോകുന്നതിന് തൊട്ട് മുമ്പെങ്കിലും നിങ്ങൾ നോക്കിയിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം, ഒരു വീട്ടിൽ ഒരു മോട്ടറിൽ പവർ എന്ത് ചെയ്തിട്ടുണ്ട്? 1 HP എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരു മോട്ടർ ഉണ്ടായിരുന്നു, ആ മോട്ടറിന്റെ പവർ എത്രയാടാ? 1 HP ആണ്. അപ്പൊ ചോദ്യം എത്രയാണേ, 1 HP എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാണെന്ന്? സുഹൃത്തുക്കളെ, സിമ്പിളാടാ, പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. അതിന്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് ആണ് എന്ത്? HP. HP എന്ന് പറഞ്ഞാൽ ഹോഴ്സ് പവർ ആണ്. ഒരു ഹോഴ്സ് പവർ അല്ലെങ്കിൽ ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ 746 watts ആണ്. മറക്കരുതേ, 1 HP എന്ന് പറഞ്ഞാൽ എത്രയാടാ? 746 watt. മറക്കരുത്, മറക്കരുത്, മറക്കരുത്. അപ്പൊ പവറിന് എത്ര യൂണിറ്റ് ഉണ്ട്? 2 യൂണിറ്റ് ഉണ്ട്. പവറിന്റെ ഒന്നാമത്തെ യൂണിറ്റ് എന്താ? വാട്ട്. രണ്ടാമത്തെ യൂണിറ്റ് എന്താ? HP അല്ലെങ്കിൽ ഹോഴ്സ് പവർ. അതിന്റെ മലയാളത്തിലുള്ള പേരാണ് കുതിരശക്തി. 1 HP എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാടാ? 746 watt. ചിലപ്പോൾ കൂടെ എക്സാമിന് വയ്ക്കും, അങ്ങനെയാണെങ്കിൽ 1 HP എന്ന് പറഞ്ഞാൽ 746 watt അല്ലേ? 1/2 HP എന്ന് പറഞ്ഞാൽ എത്രയാണ്? എടാ, 1 HP എന്ന് പറഞ്ഞാൽ 746. അപ്പൊ 1/2 HP എന്ന് പറഞ്ഞാൽ എത്ര? 746 പൗതി. 746 പൗതി എത്രയാടാ? 373 watt. ഇത് രണ്ടും പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പൊ തന്നെ ഒരു കാര്യം കൂടി പഠിച്ചോളി, പവർ കാണാനുള്ള ഇക്വേഷൻ ഏതൊക്കെയാടാ? പവർ കാണാൻ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ ആണ് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. വർക്ക് ബൈ ടൈം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? പവർ കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ MgH/T. MgH/T. ഈ 2 ഇക്വേഷനും എന്റെ പൊന്നാര മക്കളുടെ തലയിൽ ഉണ്ടായിരിക്കണം. സെറ്റ് അല്ലേ? സുഹൃത്തുക്കളുടെ അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം എന്താടാ? കമ്പയർ ദ വാല്യൂസ് ഓഫ് ചെറിയ ജി ആൻഡ് വലിയ ജി. ചെറിയ ജിയുടെയും വലിയ ജിയുടെയും മൂല്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാം. നമുക്ക് നോക്കിയാലോ, ആദ്യം നമ്മൾ മനസ്സിലാക്കണം ചെറിയ ജിയും വലിയ ജിയും തമ്മിലെ വ്യത്യാസം എന്താണ്. വലിയ ജി എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ, ഇത് നമ്മളോട് കേട്ടത് എത്രാമത്തെ പാടാ? 4th പാടാ. ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഉള്ള പാടാ. ഇവന്റെ പേരെന്തായിരുന്നു? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. സാർവിക ഗുരുത്വാകർഷണ നിയമത്തില് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ് ഇത്. എന്നാൽ ഇതാരായിരുന്നു? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഭൂഗുരുത്വ ത്വരണം. ഭൂഗുരുത്വ ത്വരണം. ഇനി ഇതിന്റെ വാല്യൂ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുക. ഇവന്റെ വാല്യൂ എത്രയായിരുന്നു? വലിയ ജീന്റെ 6.67 × 10⁻¹⁺ അല്ലേ? എന്നാൽ അവന്റെ വാല്യൂ എത്ര? ഇനി ചെറിയ ജീന്റെ വാല്യൂ നമ്മൾ ഒരു ആവറേജ് എടുക്കുമല്ലോ, 9.8. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ പോയിന്റ് കിട്ടി. ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ, ഇവന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6.67 × 10⁻¹⁺ ആണ്. ഓന്റെ വാല്യൂ എത്രയാടാ? 9.8. ഇനി അടുത്തത് ഇവന്റെ യൂണിറ്റ് എഴുതി കൂടെ, ചെറിയ ജീന്റെയും വലിയ ജീന്റെ യൂണിറ്റ് എഴുതി കൂടെ. ഇവന്റെ യൂണിറ്റ് എന്താ? 6.67 × 10⁻¹⁺ nm² / kg² nm² / kg² എന്നാൽ അവന്റെ യൂണിറ്റ് എന്താ? അത് ആക്സലറേഷൻ അല്ലേ, ത്വരണല്ലേ. ത്വരണത്തിന്റെ യൂണിറ്റ് എന്താടാ? m/s² m/s². അപ്പൊ നമുക്ക് ആ വ്യത്യാസം കിട്ടി. ഇനി വേണമെങ്കിൽ ഒരു വ്യത്യാസം കൂടി പറയാം, ഇതിൽ ആരൊക്കെ എവിടൊക്കെ സെയിം ആണെന്ന്. നിങ്ങൾ പറ, ഇവൻ ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെയാണോ അതോ വേറെ വേറെ സ്ഥലത്ത് മാറി മാറി കളിക്കുമോ എന്ന്. എടാ, ഇവന്റെ പേരനെന്താ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. അത് മാറുമോ? ഇല്ല. ഇവൻ എല്ലായിടത്തും മാറൂല, ഒരു സ്ഥിര സംഖ്യയാണ് സാറേ, മാറൂല. അത് എല്ലായിടത്തും സെയിം ആണ്, സെയിം എവരിവർ. എന്നാൽ ഓന്റെ വാല്യൂ നോക്ക്, ചെറിയ ജി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണ് അല്ല. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചോർമ്മണ്ട്, നമുക്ക് പോൾസിൽ കൂടുതലായിരിക്കും, ഭൂമധ്യരേഖാ പ്രദേശത്ത് കുറവായിരിക്കും, ഭൂമിയുടെ കേന്ദ്രത്തിൽ 0 ആയിരിക്കും. സോ നമുക്ക് മനസ്സിലാക്കണം, ഇവൻ എല്ലായിടത്തും സെയിം ആണെങ്കിലും ഓൻ എല്ലായിടത്തും എന്തല്ല? സെയിം അല്ല, നോട്ട് സെയിം എവരിവർ. ഇതാണ് ചെറിയ ജിയും വലിയ ജിയും തമ്മിലെ വ്യത്യാസം. ഒന്നാമത്തെ ടൈപ്പ് സെറ്റ് അല്ലേ, റെഡിയാടാ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ദിവസം എന്താ? രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ ദിവസത്തിലേക്ക് പോവാം. മൂന്നാം ദിവസം എന്താ? ഒരു സ്പ്രിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു. ആ സ്പ്രിംഗ് ബാലൻസ് ഞാൻ താഴേക്ക് വെറുതെ അങ്ങോട്ട് വീഴാൻ അനുവദിച്ച് വിചാരിക്കുക. സ്പ്രിംഗ് ബാലൻസ് താഴോട്ട് വീഴാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഫോൾ ആകുന്ന സമയത്ത്, നിർബാധ പതനത്തിൽ നിന്ന സമയത്ത് അതിലുണ്ടാകുന്ന വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കുന്നു? നിങ്ങൾ പറ, ഫ്രീ ഫോൾ ആകുന്ന സമയത്ത് വെയിറ്റ് ഉണ്ടോ? പൊന്നാര മക്കളെ, നിങ്ങൾ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, ഒരാൾ ഫ്രീ ഫോൾ ആണെങ്കിൽ, ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ വെറുതെ വീഴുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മാവിൽ നിന്ന് മാങ്ങ വെറുതെ വീഴുകയാണെങ്കിൽ, നിങ്ങളൊരു ബുർജ് ഖലീഫന്റെ മേലെ നിന്ന് താഴോട്ട് വീഴുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ വെറുതെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് മാത്രം, ഭൂഗുരുത്വ ത്വരണം കൊണ്ട് മാത്രം ഒരാൾ താഴോട്ട് പതിക്കുകയാണെങ്കിൽ, ആ വീഴ്ചക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ ഫോൾ, നിർബാധ പതനം. പൊന്നാര മക്കളെ, ഫ്രീ ഫോളിന്റെ സമയത്ത് വെയിറ്റ് 0 ആയിരിക്കും, ഭാരം 0 ആയിരിക്കും. ഭാരമല്ലേ സ്പ്രിംഗ് ബാലൻസ് അളക്കുക. സോ സ്പ്രിംഗ് ബാലൻസിലെ റീഡിംഗ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? എന്തുകൊണ്ടാണ് വെയിറ്റ് 0 ആവാൻ കാരണം? വസ്തുവിന്റെ ഭാരം മുഴുവൻ, വസ്തുവിന്റെ വെയിറ്റ് മുഴുവൻ ആക്സലറേഷന് വേണ്ടി ഉപയോഗിക്കും. എൻറ്റയർ വെയിറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ആക്സലറേറ്റിംഗ് ദി ബോഡി. ഈ പോയിന്റും കൂടി നിങ്ങൾ പഠിക്കണേ. വസ്തുവിന്റെ ഭാരം മൊത്തം എന്തിനുപയോഗിക്കുന്നുണ്ടാ? ആ ചങ്ങായി താഴോട്ട് വീഴാൻ അനുവദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്
അതിൻ്റെ മേലെ മറ്റു ബലങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, അനുഭവപ്പെടുന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ എന്താ, തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നു, മാവിൽ നിന്നും മാങ്ങ വീഴുന്നു. അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, സ്കൈ ഡൈവിംഗ് എന്ന് പറഞ്ഞ സാധനമല്ലേ, വിമാനത്തൊന്നും ഹെലികോപ്റ്ററും ഒക്കെ ചാടുക, വെറുതെ ചാടല്ലേ, ഈ സാധനമൊക്കെ വെച്ച് ചാടുക, സ്കൈ ഡൈവിംഗ് നടത്തുക. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഫ്രീ ഫോൾ എക്സാമ്പിളാണ്. സോ ഫ്രീ ഫോളിൻ്റെ സമയത്ത് എന്ത് സീറോ ആയിരിക്കും, ഭാരം പൂജ്യമായിരിക്കും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ഓക്കെ ബൈ, ഉഷാറാക്കണേ, എക്സാമ്പിൾ വെച്ചിറക്കണം.